നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ISL ൽ ജംഷഡ്പൂർ FC യെ നേരിടുകയാണ്. നമുക്കറിയാം, ഇന്നലെ നടക്കേണ്ടിയിരുന്ന ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ചില പ്രക്ഷോഭങ്ങളെ തുടർന്ന് മാറ്റിവെക്കുകയുണ്ടായി. എന്നാണ് മത്സരം നടക്കുക എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ISL വ്യക്തമായി ഒന്നും പറയുന്നില്ല. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കാനിറങ്ങുമ്പോൾ അതിന് മുമ്പായി നമ്മൾ അറിയേണ്ട ചില കണക്കുകളുണ്ട്. അത് അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ. കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ FC യും തമ്മിൽ ഇതുവരെ 4 തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 3 മത്സരങ്ങളും സമനിലയിലാണ് അവസാനിച്ചത്. 1 മത്സരം വിജയിച്ചത് ജംഷഡ്പൂർ FC ആണ്. ചുരുക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ജംഷഡ്പൂർ FC യെ 1 തവണ പോലും പരാജയപ്പെടുത്തിയിട്ടില്ല. കൊച്ചിയിലെ പുൽമൈതാനത്തേക്ക് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ജംഷഡ്പൂർ FC ക്കെതിരെയുള്ള തങ്ങളുടെ കന്നി വിജയം തേടിയാണ് എന്നർത്ഥം. ഇതുവരെ നടന്ന ഈ 4 മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് 4 ഗോളുകൾ ജംഷഡ്പൂരിനെതിരെ നേടിയപ്പോൾ ജംഷഡ്പൂർ FC കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 5 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഇനി ഈ മത്സരത്തിലെ ചില രസകരമായ ഫാക്ടുകൾ കൂടി നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ അവസാനത്തെ 10 ഹോം മത്സരങ്ങളിൽ ആകെ 2 എണ്ണം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു മോശം റണ്ണാണ് ഹോം ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മറികടക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക്, ജംഷഡ്പൂർ FC അവരുടെ 10 എവേ മത്സരങ്ങളിൽ അവസാന 10 എവേ മത്സരങ്ങളിൽ 1 മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ഈ 2 കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ തീർച്ചയായും രസകരമായ ഒരു ഫാക്ട് നമുക്കതിൽ കാണാൻ പറ്റും. എവേ മത്സരമാണ് ജംഷഡ്പൂർ FC ക്ക്. അവരുടെ എവേ റെക്കോർഡ് അത്ര നല്ലതല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോം മത്സരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം റെക്കോർഡും അത്ര നല്ലതല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് 5 ഗോളുകൾ ഇത്തവണത്തെ ISL ൽ 5 ഗോളുകൾ സെറ്റ് പീസുകളിൽ നിന്നാണ് കൺസീഡ് ചെയ്തത്. തീർച്ചയായും ISL ൽ ഇത്തവണത്തെ ISL ൽ ഏറ്റവും അധികം ഗോളുകൾ സെറ്റ് പീസിലൂടെ കൺസീഡ് ചെയ്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സാണ്. അത് തന്നെയാണ് ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് എൽകോ ഷട്ടോരി പറഞ്ഞത്. അതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരിശീലിപ്പിച്ച സമയത്ത് സെറ്റ് പീസുകൾ ഡിഫെൻഡ് ചെയ്യുന്നതിൽ ടീമിന് വളരെ നല്ല റെക്കോർഡാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മറ്റൊരു കണക്ക് നോക്കാം. ജംഷഡ്പൂർ FC ഇത്തവണ 3 ഗോളുകൾ കൗണ്ടർ അറ്റാക്കുകളിലൂടെയാണ് നേടിയിട്ടുള്ളത്. ഇത്തവണത്തെ ISL ൽ ഏറ്റവും അധികം കൗണ്ടർ അറ്റാക്കുകൾ വഴി ഗോൾ നേടിയിട്ടുള്ളതും ജംഷഡ്പൂർ FC ആണ്. ഇതാണ് രസകരമായ ഫാക്സുകൾ. ഇതുകൂടി പരിഗണിച്ച് വേണം ഇന്നത്തെ മത്സരം കാണാൻ. എന്തായിരിക്കും ഫലമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇരു ടീമുകളും ഈ മത്സരത്തിൽ ഉപയോഗിച്ചേക്കാവുന്ന പ്രോബബിൾ ലൈനപ്പുകൾ കൂടി നമുക്ക് നോക്കാം. ISL ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നിട്ടുള്ള ആ ഒരു പ്രിവ്യൂവിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈനപ്പാണിത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ TP രാനേഷ്, മുഹമ്മദ് റാക്കിപ്പ്, രാജു ഗെയ്ക്വാദ്, ജെസൽ കാർണിറോ, വ്ലാഡ്കോ ഡ്രോബറോവ്, ജീക്സൺ സിംഗ്, സെർജിയോ സിഡോഞ്ച, രാഹുൽ KP, പ്രശാന്ത്, മെസ്സി, ബൗളി, സഹൽ അബ്ദുൽ സമദ്. ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പായി തന്നിട്ടുള്ളത്. ഒപ്പം ജംഷഡ്പൂർ FC യുടെ ലൈനപ്പ്, സുബ്രത പോൾ, തിരി, ജോയ്നർ ലോറൻസോ, മെമോ മൗറ, ജിതേന്ദ്ര സിംഗ്, നരേന്ദ്ര ഗെഹ്ലോട്ട്, ഐറ്റോർ മൊറോണി, റോബിൻ സിംഗ്, മുബഷീർ റഹ്മാൻ, ഫറൂഖ് ചൗധരി, CK വിനീത്. തീർച്ചയായും വിനീത് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളത്തിലിറങ്ങുകയാണെങ്കിൽ അത് ആരാധകർക്ക് ഒരു ആവേശം പകരുന്ന നിമിഷമായിരിക്കും. ഒരു കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ഇന്ന് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISL ൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. ഏതായാലും ഇന്നത്തെ മത്സരം ഒരു മികച്ച മത്സരമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.